Welcome all. Welcome to another session of Sustainable Engineering, MCN 201, Module 3, Lecture 1. Myself, Rahul Anna, Assistant Professor, Department of Mechanical Engineering, Srinarayana Institute of Technology, ADU. Today, in this module, we are going to study about Environmental Management System, EMS. So, what do you mean by Environmental Management System? Environmental Management System in the Parnell and Tananamula, here section at Lamanopamon. Abam Environmental Management System, EMS, and represent in the Parnell System of Managing the Organization's Environmental Programs. In a formal, comprehensive, systematic, planned and document manner. Okay, EMS ennu paranju kaniyal oru organization's environmental programs ne manage cheyyunna oru system theyanu nammal endu parayunnathu EMS ennu parayunnathu. Okay, appo idinde need endanu, idu endinana help cheyyunnu. Okay, appo idennu paranju kaniyal ee program ennu parayunnathu nammal well planned aayittum സിസ്റ്റമാറ്റിക് ആയിട്ടും ഡോക്യുമെൻറ്റഡ് രീതിയിൽ നമ്മൾ ഒരു പ്രോഗ്രാംസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാംസിനെ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണെന്ന് പറഞ്ഞു. അപ്പം ഇത് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്പ് ടു മീറ്റ് റെഗുലേഷൻസ് ആൻഡ് ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ്സ് ബൈ റെഡ്യൂസിങ് ദ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ദർബൈ ഇൻക്രീസ് ഇറ്റ്സ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഒരു റെഗുലേഷൻസ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ്സ് ഒരു എൻവയോൺമെൻറ്റൽ ഒരു ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റൽ പ്രോഗ്രാംസ് അതിൻ്റെ അകത്തിലുണ്ടാവുന്ന റെഗുലേഷൻസിനെ മീറ്റ് ചെയ്യാനും ലെജിസ്ലേറ്റീവ്സ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് പോളിസീസ് അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ മീറ്റ് ചെയ്യാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സിനെ കുറച്ചുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നൊരു നമുക്ക് 100% എഫിഷ്യൻസിയോടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിക്കാം. ഒരു എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഇപ്പം ഈ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ദ ഡിസിഷൻസ് ടു ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ EMS സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ടൈമും അതുപോലെ തന്നെ മണിയുടെ ഒരു കമ്മിറ്റ്മെൻ്റാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. റിക്വയർസ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ടൈം ആൻഡ് മണി. ഇപ്പോൾ ഒരു എൻ നമ്പർ ഓഫ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റംസ് എഫിഷ്യൻ്റായിട്ടും അതുപോലെ തന്നെ റെഗുലറായിട്ടും റോബസ്റ്റായിട്ടും നടക്കണമെങ്കിൽ എൻ നമ്പർ ഓഫ് നോട്ട് വൺ മോർ ദാൻ വൺ അല്ലെങ്കിൽ 2-3 എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റംസ് അങ്ങനത്തെ പ്രോഗ്രാംസ് നടത്തണമെങ്കിൽ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് EMS വേരിഫിക്കേഷൻസാണ്. ഈ ഒരു EMS സിസ്റ്റം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്, റെഗുലറായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിനെ നമുക്ക് എന്തൊക്കെ റീബൂസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ കുറച്ചുകൂടെ പവർ ഇതാക്കാം അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യാം, റീക്രിയേറ്റ് ചെയ്യാം, എഫിഷ്യൻ്റ് ആക്കാം, അതിന് വേണ്ടതെന്ന് പറയുന്നത് എപ്പോഴും ഈ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൊരു വേരിഫിക്കേഷൻസ് നടക്കണം. അപ്പോൾ എന്താണ് ഈ EMS സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്? അപ്പം EMS സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുള്ള എന്താണ് അതൊരു പ്രോഗ്രാമാണ്, എൻവയോൺമെൻറ്റൽ പ്രോഗ്രാംസ് ആണ്. അപ്പം അതിനകത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്? റെസിസ്റ്റ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ത് ചെയ്യും? കുറയ്ക്കും. ഇമ്പ്രൂവ് എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ബൈ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻസ് ഈ പറയുന്ന എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് നമുക്ക് കൂട്ടാൻ പറ്റും. മീറ്റ് റെഗുലാരിറ്റി ആൻഡ് ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ്സ്. ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീറ്റ് ചെയ്യാൻ പറ്റും. ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ സിസ്റ്റം. ഈ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സിസ്റ്റംസിനകത്തിലാണ് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ പ്രോഗ്രാംസിനകത്തിലൊക്കെ വരുന്ന ഇംപ്രൂവ്മെൻറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. എൻഹാൻസ് ദ എംപ്ലോയീസ് മോറൽസ്. എംപ്ലോയീസിൻ്റെ മോറൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഹാൻസ് ചെയ്യാൻ പറ്റും. എൻഹാൻസ് ഇമേജ് ഓഫ് ഓർഗനൈസേഷൻ എമം പബ്ലിക്. ഒരു ഓർഗനൈസേഷൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പർട്ടിക്കുലർ അവരുടെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അവരുടെ മോട്ടീവ്സ് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഹാൻസ് ചെയ്യാൻ ഈ ഒരു സിസ്റ്റം വഴി അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓർഗനൈസേഷൻ പബ്ലിക്കിൻ്റെ ഇടയിൽ. ഓക്കെ, അപ്പം EMS എന്ന് പറയുന്നത് EMS സിസ്റ്റം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. അപ്പം ഈ പ്രോഗ്രാം എന്ന് പറയുന്ന ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻവോൾവ് ചെയ്യും?
ഈ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ വരും? നമുക്ക് ആദ്യം നോക്കേണ്ടത് EMS സിസ്റ്റം ആസ് എ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻ്റ് ആയിട്ട് EMS സിസ്റ്റം എങ്ങനെയാണ്? ഫെസിലിറ്റേറ്റ് എൻവയോൺമെൻ്റൽ കംപ്ലയൻസസ്, അഡ്രസ് എൻവയോൺമെൻ്റൽ ഇമ്പാക്ട്സ്, എബ്രോൺ എൻവയോൺമെൻ്റൽ റെസ്പോൺസിബിലിറ്റീസ് ടു ഓൾ ഹൂസ് വർക്ക് ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻ്റൽ ഓഫീസ് ഹാസ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ടു കോൺട്രിബ്യൂട്ട്. ഒരു EMS ആസ് എ എൻവയോൺമെൻറ്റ്, അതെന്താണ്? എൻവയോൺമെൻ്റൽ കംപ്ലയൻസസ് ഫെസിലിറ്റേറ്റ് ചെയ്യും, എൻവയോൺമെൻ്റൽ ഇമ്പാക്ട്സ് അഡ്രസ്സ് ചെയ്യും, പിന്നെ റെസ്പോൺസിബിലിറ്റീസ്. റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പം എൻവയോൺമെൻ്റൽ ഉണ്ടാകുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പാക്ട്സിലൊക്കെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എബ്രോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ടെക്നിക്കൽ എക്സ്പോർട്ടായിട്ട് ഈ എൻവയോൺമെൻറ്റിന് ഒരു എന്തൊക്കെയാണ് അതിന് വേണ്ട പ്രോഗ്രാംസ്, അതിൻ്റെ എൻഹാൻസ് ചെയ്യുക, നാച്ചുറൽ റിസോഴ്സസ് അവിടെ തന്നെ നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ കൺസപ്ഷൻസ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് ഈ ഒരു EMS സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് EMS സിസ്റ്റം ആസ് എ മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുക എൻവയോൺമെന്റ് ആൻഡ് മാനേജ്മെന്റ് ആൻഡ് സിസ്റ്റം എന്നല്ലേ. അപ്പം ആദ്യത്തെ എൻവയോൺമെന്റ് ആണ് നമ്മൾ നോക്കിയത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആണ്. അപ്പം EMS ആസ് എ മാനേജ്മെന്റ്, മാനേജ്മെന്റ് മസ്റ്റ് ഹാവ് എ കമ്മിറ്റ്മെന്റ് ഓഫ് ടോപ്പ് മാനേജേഴ്സ്. ടോപ്പ് മാനേജ്മെന്റിന്റെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. EMS ഓൺഡ് ബൈ ഫെസിലിറ്റി മാനേജ്, ഫെസിലിറ്റി മാനേജേഴ്സ് ആയിരിക്കണം ഇത് ഓൺ ചെയ്യുന്നത്. മസ്റ്റ് ബി കൺസിസ്റ്റന്റ് വിത്ത് അതർ മാനേജ്മെന്റ് സിസ്റ്റം. ബാക്കിയുള്ള ഈ ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റിലുള്ള സിസ്റ്റമായിട്ട് എന്തായിരിക്കണം, ഇതിനൊരു കൺസിസ്റ്റൻസ് എപ്പോഴും ഉണ്ടാകണം. കാരണം അതിന് ഈക്വൽ തുല്യമായിട്ടുള്ള ഒരു പ്രോപ്പർ മാനേജ്മെന്റ് സിസ്റ്റം കൊടുത്തുകൊണ്ട് വേണം ഇത് വർക്ക് ചെയ്യാൻ. ഓക്കെ, ലാസ്റ്റ് എന്ന് പറയുന്നത് എസ്. EMS-നകത്ത് വരുന്ന ലാസ്റ്റ് എസ് ആണ് ആസ് എ സിസ്റ്റം. EMS ഈസ് എ സിസ്റ്റം. റിക്വയർ അവയർനെസ് ഓഫ് ഫോർമൽ സ്ട്രക്ചർ, ഫോർമൽ സ്ട്രക്ചേഴ്സിന്റെ ഒരു അവയർനെസ് ഉണ്ടാവണം. അഡ്രസ് പോളിസീസ് പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോഗ്രാംസ്. സിസ്റ്റമായിട്ട് അഡ്രസ് ചെയ്യും, പോളിസീസ് പ്രോഗ്രാംസും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും അഡ്രസ് ചെയ്യും. ഇനി ഈ ഫ്രെയിം വർക്കിനകത്തിൽ, EMS എന്ന് പറയുന്ന ഫ്രെയിം വർക്കിനകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് എലമെന്റ്സ് എന്നുള്ളതാണ് നമ്മൾ നോക്കാവുന്നത്. ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് പ്ലാൻ ആണ്. നാല് എലമെന്റ്സ് ആണുള്ളത്, പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്ലാനിങ്, ഐഡന്റിഫൈയിങ് ദ എൻവയോൺമെന്റൽ ആസ്പെക്ട്സ്, എസ്റ്റാബ്ലിഷിംഗ് ദ ഗോൾസ്. ഡു മീൻസ് ഇംപ്ലിമെന്റിങ്, ഇംപ്ലിമെന്റേഷൻ ആണ് ഡു എന്ന് പറയുന്നത്. ഡു സെയിം മീനിങ് ഓഫ് ദ ഡു ഇസ് ഇംപ്ലിമെന്റ്. ഇൻക്ലൂഡ്സ് ട്രെയിനിങ് ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾസ്. ചെക്ക്, ചെക്കിംഗ് ഇറ്റ്സ് മീൻസ് ചെക്കിംഗ്, ഈ ഇംപ്ലിമെന്റ് ചെയ്ത, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത കൺട്രോൾസ് അല്ലെങ്കിൽ ട്രെയിനിങ്സ് ഒക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ അത് മോണിറ്റർ ചെയ്യണം. എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് വേണമെങ്കിൽ ആക്ഷൻസ് എടുക്കണം. ആക്ട്, ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ, റിവ്യൂയിങ്. Reviewing means include progressive reviewing, acting on, makes needs change. നമ്മൾ നേരത്തെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാമെന്ന് പറഞ്ഞു. ആ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഈ പറയുന്ന ആക്ടിനകത്ത് വരുന്നത്. റിവ്യൂ ചെയ്യുക, നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് എന്തൊക്കെയാണ് വേണ്ടത്, ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെയാണ്. അപ്പം ബേസിക് EMS ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് നാല് എലമെന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ പ്ലാൻ, ഡു, ചെക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് അല്ലെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. പ്ലാൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ബേസ് ലൈൻ, ഐഡന്റിഫൈ പ്രയോറിറ്റി, സെറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഗോൾസ്. ഇതൊരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് ആണ് നടക്കുന്നത്, ഈ ഒരു PDAC സൈക്കിൾ എന്ന് പറയുന്നത്. പി മീൻസ് പ്ലാൻ, ഡു, ഡി ആൻഡ് സി മീൻസ് ചെക്ക്, എ മീൻസ് ആക്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ആയിരുന്നു പ്ലാൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടു ഇംപ്ലിമെൻറ്റ് ആക്ഷൻസ്, പ്ലാൻ ടു അച്ചീവ് ഗോൾസ്. തേർഡ് വൺ എന്ന് പറയുന്നത് ചെക്കാണ്, മോണിറ്റർ, മെഷർ, ഫൈൻഡ് ആൻഡ് ഫിക്സ് ഡോക്യുമെന്റ് റിസൾട്ട്. മോണിറ്ററിങ് ചെയ്യുന്നതാണ്, പിന്നെ അതുപോലെ തന്നെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നതാണ് ചെക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് ആക്ട്. ആക്ട് മീൻസ് ഇവാലുവേറ്റ്, അപ്ലൈ ലെസൺസ് ലേൺ ആൻഡ് മോഡിഫൈ ആസ് നെസസറി. നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് കറക്റ്റീവ് ആക്ഷൻസ് വേണമെന്ന് പറഞ്ഞത് പ്രീവിയസ് ഇതിൽ സ്റ്റെപ്പിൽ ചെക്കിനാണ്. അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്യുന്നു, കറക്റ്റീവ് ആക്ഷൻസ് എന്തൊക്കെയാണ് വേണ്ടത്. റിവ്യൂ ചെയ്തതിന് ശേഷം നമ്മൾ അതിന് നമുക്ക് വേണ്ട നമുക്കറിയാവുന്ന ടെക്നോളജീസ് അല്ലെങ്കിൽ അറിയാവുന്ന മെത്തേഡ്സ് യൂസ് ചെയ്ത് അതിനെ വീണ്ടും ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ട് അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു.
റിവ്യൂവിങ് സെക്ഷൻ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ഡൂ ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു, ഓക്കെ ആണെങ്കിൽ അത് തന്നെ പ്രോസസ്സ് ചെയ്യുന്നു, അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് വേണമെങ്കിൽ ആക്ട് ചെയ്യുന്നു, വീണ്ടും ഈ സർക്കിൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെയിം തിങ് പറയുന്നത് പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് ഐഡന്റിഫൈ ദ എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ദ ഗോൾസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഓർഗനൈസേഷൻ ആൻഡ് എൻവയോൺമെന്റൽ പോളിസീസ്. ആസ്പെക്ട്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് ഐഡന്റിഫൈ ചെയ്യുന്നു, ഗോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു വിത്തിൻ ദ ഓർഗനൈസേഷണൽ എൻവയോൺമെന്റൽ പോളിസീസ്. ഡു മീൻസ് ഇംപ്ലിമെന്റ് ദ പ്ലാൻഡ് പ്രോസസ് വിച്ച് ഇൻക്ലൂഡ്സ് ട്രെയിനിങ് ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾസ്. ഓക്കെ, ചെക്ക് മീൻസ് ചെക്കിംഗ് മോണിറ്ററിംഗ് ദ ചെക്കിംഗ് ഓർ മോണിറ്ററിംഗ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻസ് ടേക്കൻ ആസ് പെർ ദ നീഡ്സ് ഓഫ് ദ റിവ്യൂ. ആക്ട് എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് ടേക്കൻ ആണ്, അതെന്ന് പറയുന്നത് അല്ലെങ്കിൽ റിവ്യൂവിങ് മോണിറ്ററിങ്ങും അതുപോലെ കറക്റ്റീവ് ആക്ഷൻസിന് ശേഷം ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂവിങ് ആണ്. ഇൻക്ലൂഡ് പ്രോഗ്രസ് റിവ്യൂവിങ് ആൻഡ് ആക്ഷൻസ് ടു മേക്ക് നീഡ് ചേഞ്ചസ് വിച്ച് ഈസ് കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് പെർഫോം ഓഫ് ദ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, നമുക്ക് വേണ്ട റിവ്യൂസ് നമുക്ക് കറക്റ്റ് ആക്ഷൻസ് എടുക്കണമെന്ന് പറഞ്ഞു, ആ ആക്ഷൻസിന്റെ ബേസിസിൽ നമ്മൾ പ്രോഗ്രസ് റിവ്യൂസ് നോക്കുന്നു, അതിന് വേണ്ട ചേഞ്ചസ് നമ്മൾ അതിനെ സജസ്റ്റ് ചെയ്യുന്നു. സജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സജസ്റ്റ് ചെയ്യുന്നത് വീണ്ടും പ്ലാൻ ചെയ്യുന്നു, ഡ്യൂ ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു, ചെക്ക് ചെയ്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മോണിറ്റർ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് വേണമെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു.